നമസ്കാരം. നമ്മളോടൊപ്പം ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. നമസ്കാരം. നമസ്കാരം. ബജറ്റിൻ്റെ പണിപ്പുരയിലാണ്. അതെ. അടുത്ത ബജറ്റിലേക്ക് എങ്ങനെ പോകുന്നു എന്ന കാര്യം സംസാരിക്കുന്നതിന് തുടക്കമായിട്ട് കഴിഞ്ഞ ബജറ്റിനെ, അതിൻ്റെ നടത്തിപ്പിനെ ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് എങ്ങനെ വിലയിരുത്തുന്നു എന്നിടത്തു നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ബഡ്ജറ്റിൻ്റെ ആദ്യം ഞാൻ പ്രഖ്യാപിച്ച ഒരു 25 പരിപാടികൾ കേരളത്തിൻ്റെ ഗാഢമായിട്ട് ഭാവിയിലേക്ക് സ്വാധീനിക്കാൻ പോകുന്ന 25 പരിപാടികളെന്ന് പറഞ്ഞാണ് അത് അവതരിപ്പിച്ചത്. രണ്ട്, ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റൂട്ടീനായിട്ടുള്ള മറ്റ് വികസന പരിപാടികളും പിന്നെ അല്ലാതുള്ള പരിപാടികളും. അതിൽ രണ്ടാമത്തെ ഭാഗത്തിന് നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം വെട്ടിക്കുറവ് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. പദ്ധതിയുടെ ഒരു 30% നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. ഒരുപാട് ചെലവുകൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ മാറ്റിവെക്കാൻ നിർബന്ധിതരാണ്. അപ്പോൾ ആ ഭാഗത്ത് വളരെ തിങ്ങലുണ്ട്. പക്ഷേ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞ പരിപാടികൾ ഇന്ന് അവലോകനം ചെയ്ത് നോക്കുമ്പോഴും നല്ല പങ്കും നല്ല രീതിയിൽ നടന്നിരിക്കുന്നു, ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അത്തരത്തിൽ പലരും പറയാറുണ്ട് ബഡ്ജറ്റ് ഓരോ പ്രാവശ്യം ഓരോന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് ഇത്തവണ പറഞ്ഞു പോയല്ല, പറഞ്ഞത് എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശദീകരിച്ചിട്ടാണ് പിന്നെ പുതിയ കാര്യങ്ങളിലേക്ക് പോവുക. ഓ, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ഓരോ നടന്നു നടന്നില്ല ഓരോ പ്രൊജക്റ്റ് എടുത്തിട്ട് എന്താണ് എവിടെയാണ് എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ളത് പറയുക തന്നെ ചെയ്യും. ബഡ്ജറ്റ് ഒരു വിഷനാണ്, അതിൻ്റെ അതിനെ തുടർന്ന് അതിലേക്ക് എത്തുന്ന ഒരു മിഷൻ നടക്കേണ്ടതുണ്ട്. ബഡ്ജറ്റ് കഴിഞ്ഞ തവണ അവതരിപ്പിച്ചു. ആ മിഷന്, ആ ബജറ്റ് നടത്തിപ്പിന് ധനകാര്യമന്ത്രി സ്വയം സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തം സർക്കാരിന് എത്ര മാർക്ക് കൊടുക്കും? നമ്മൾ കേന്ദ്രം കൂടി കൂട്ടിച്ചേർത്തോണം മാർക്കിടാനായിട്ട്. കേന്ദ്രത്തിനുണ്ടൊരു മാർക്കല്ലേ? അവർ നമുക്ക് ശരിക്കും പാരവച്ചു. അപ്പോൾ വർഷത്തെ ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ ഒരു പകുതി വരുന്നവർ ഒരു പ്രശ്നവുമില്ല, പറഞ്ഞതുപോലെ കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പം ഞെരുക്കാൻ തുടങ്ങി, നിങ്ങളുടെ ചിലതൊക്കെ ഞങ്ങൾ കുറയ്ക്കാൻ പോവുകയാണ് എന്ന് അറിയിച്ചു. അപ്പോൾ 10,000 കോടി രൂപ അവസാനത്തെ 3 മാസം കിട്ടാനുണ്ട് വായ്പയായിട്ട്. അത് പറ്റില്ല, 4,900 ഉണ്ടാവൂ എന്ന് പറഞ്ഞു ഒരു പകുതി കഴിഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പോൾ പറയണു 4,900 ഇല്ല, 1,900 ഉള്ളൂ. 1,900 രൂപ അങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇത്രയും തുക ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് സർക്കാർ നടന്നു പോകുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. അപ്പോൾ പിന്നെ അത് എന്ന് മാത്രമല്ല, അവർ തരാനുള്ള ഒരുപാട് പണം തരുന്നുമില്ല. നമ്മുടെ തൊഴിലുറപ്പിൻ്റെ 1,300 കോടി രൂപ, നെല്ല് സംഭരിച്ചതിൻ്റെ 1,000 കോടി രൂപ, നമ്മുടെ ജി എസ് ടി കോമ്പൻസേഷൻ 1,600 കോടി രൂപ, പിന്നെ അവരുടെ നികുതിയുടെ ഒരു ഭാഗം തരണമല്ലോ. അതെ, ആ നികുതിയെല്ലാം ഇളവ് കൊടുത്തുകൊണ്ട് അവിടെയും കുറഞ്ഞു 2,000 കോടി രൂപ. ഇതെല്ലാം ഈ അവസാനത്തെ 3 മാസമാണ് വന്ന് വീണിരിക്കുന്നത്. ആദ്യ പകുതി ചിലപ്പം ഞെരുക്കത്തോടുകൂടി സാധാരണ പോകുന്ന പോലെ പോയി, പക്ഷെ അവസാനത്തെ 3 മാസം നമുക്ക് വേറെ വഴിയില്ല. ഏപ്രിൽ മാസം വരെ ഈ നിയന്ത്രണങ്ങൾ നിലനിർത്തിക്കൊണ്ടേ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഇപ്പോൾ കാര്യങ്ങൾ നടക്കും എന്ന് കരുതുന്നത് നടക്കാൻ വരുമ്പോൾ ആൾക്ക് ദേഷ്യം വരുന്ന സ്വാഭാവികമല്ലേ? പക്ഷെ നമ്മൾ ധന മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സന്ദർഭത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു കഴിവാണ്. അപ്പോൾ സർക്കാർ എല്ലാ കോൺട്രാക്ടർമാരുടെയും സർക്കാർ വാങ്ങിച്ച സാധനങ്ങളുടെയും സപ്ലയേഴ്സിൻ്റെയും ബില്ലുകൾ ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ ഒരു ഏർപ്പാടുണ്ടാക്കി. അപ്പോൾ ഇന്നും ഒക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് വരുന്നതോടുകൂടി ഈ ഇന്നത്തെ ഒരു വലിയ ബഹളം നിൽക്കും. ബാങ്കുകാർ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും,
സർക്കാർ അടുത്ത വർഷം അതിൻ്റെ പൈസ ബാങ്കുകാർക്ക് കൊടുക്കും, പലിശയും കൂടി കൊടുക്കും. സർക്കാർ വായ്പ എടുക്കുന്നില്ല, അത് വായ്പ എടുക്കാൻ അനുവാദമില്ലല്ലോ, പക്ഷെ അവർ ഡിസ്കൗണ്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ആശ്വാസം ഇപ്പോൾ ലഭിക്കും. സത്യത്തിൽ കേരളത്തിലെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രതിസന്ധിയിലാണ് കേരളം, പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ട്, പ്രതിസന്ധിയിലാണ് എന്ന് പൊതുവെ പറയും. പക്ഷെ താങ്കൾ ധനകാര്യമന്ത്രിയും ധനകാര്യ വിദഗ്ധനും കൂടിയാണ്, കേരളം പ്രതിസന്ധിയിലാണ് എന്ന ഈ പൊതു നിഗമനം അത് പങ്കിടുന്നുണ്ടോ? പ്രതിസന്ധിയിൽ തന്നെയാണോ നമ്മൾ? നമ്മൾ പ്രതിസന്ധിയിലാണ്, പക്ഷേ വളരെ കൗതുകകരമായ കണക്കാണ് ഞാൻ, നമ്മളുണ്ടാക്കിയ കണക്കല്ല, കിട്ടുന്ന കണക്കാണ്. കേരളത്തിലെ സമ്പദ്ഘടന ഈ വർഷത്തെ കണക്കൊന്നും നമുക്ക് വരാറായിട്ടില്ല, അടുത്ത വർഷത്തിലുള്ളൂ. 2018-19 വരെ എടുത്ത 3 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ UDFൻ്റെ കാലത്ത് വളർന്നതിനേക്കാൾ 1.5% കൂടുതൽ വേഗതയിലാണ് വളർന്നിട്ടുള്ളത് സാമ്പത്തിക വളർച്ച. ഈ ഗൾഫിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ വർഷത്തെ കണക്ക് നമുക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. എന്ന് മാത്രമല്ല, UDFൻ്റെ കാലത്ത് ദേശീയ ശരാശരിയൊക്കെ താഴെയായിരുന്നു സാമ്പത്തിക വളർച്ച, ഇപ്പോൾ അതിനൊക്കെ മുകളിലാണ് സാമ്പത്തിക വളർച്ച. അപ്പം നമ്മുടെ സമ്പദ്ഘടനയിൽ പ്രത്യേകിച്ച് ഈ വർഷം വലിയ ഞെരുക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ ഉണ്ടായിരിക്കണതാ, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള തകർച്ച സമ്പദ്ഘടനയിലുണ്ട് എന്ന് കണക്കുകൾ കാണിക്കുന്നില്ല. എന്നാൽ അതേസമയം ആളുകൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒരു മടിയാണ്, ഒരു ആശങ്ക എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ട്. പണ്ട് ഒരുപാട് ഭൂമി കച്ചവടം നടക്കും, ഇപ്പോൾ ആരും അതിന് തയ്യാറല്ല, മാറ്റിവെക്കുകയാണ്. ഈ കാറ്, ഫ്രിഡ്ജ് ഇതൊക്കെ വാങ്ങുന്നത് എല്ലാം കുറച്ചു. അപ്പോൾ ഈ വർഷം ഈ ഞെരുക്കം വളരെ പ്രകടമാണ്. അതുകൊണ്ട് സംശയമില്ല, നമ്മുടെ സമ്പദ്ഘടന വലിയ ഞെരുക്കത്തിലാണ്. ഈ കേന്ദ്രത്തിൻ്റെ നിസ്സഹകരണം, കേന്ദ്രം കേരളത്തെ സഹായിക്കാതിരിക്കുന്നു, പലപ്പോഴും ദ്രോഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ യാഥാസ്ഥിതികമായിട്ട് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണോ, അതോ അതിൻ്റെ പുറകിൽ കേരളത്തോടുള്ള ഒരു രാഷ്ട്രീയ വൈര്യ നിരാധനം ഉണ്ടോ, പ്രാദേശികമായ ഉത്തരേന്ത്യൻ മേധാവിത്വത്തിൻ്റെ മനഃശാസ്ത്രം ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നുണ്ടോ, എന്തൊക്കെ ചേർന്നാണ് ഇത് ഉണ്ടാവുന്നത്? രണ്ടും ശരിയാണ്. അവരുടെ യാഥാസ്ഥിക മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിൽ ഒരു ഉത്തേജക പരിപാടിയിലേക്ക് പോകാത്തത്. അതല്ല വേണ്ടത്. ദീർഘനാളിൽ ഇങ്ങനെ ആളുകൾക്ക് പണം കൊടുത്തുകൊണ്ട് കാര്യമില്ല, ദീർഘനാളിൽ മുതലാളിമാർക്ക് നിക്ഷേപിക്കാനുള്ള താല്പര്യം കൂട്ടണം. അപ്പം അതിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ ദീർഘനാളിലുള്ള പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യണത് ഇന്ന് ആളുകൾക്ക് വാങ്ങാൻ പണമില്ല, വാങ്ങണില്ല, വ്യവസായം പൂട്ടിക്കിടക്കുന്നു, ആളുകളുടെ തൊഴിലില്ലായ്മ കൂടുന്നു, അവരുടെ വരുമാനം ഇടിയുന്നു, ഈ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ചാണ് നമ്മൾ പറയണത്. പക്ഷേ അവർക്ക് ഇത് പ്രശ്നമല്ല. അതിപ്പോൾ കുറച്ച് നാൾ ജനത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അവരിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു പോവും. ദീർഘനാളാവുമ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിക്കോളും. അതുകൊണ്ട് നമ്മളങ്ങ് ഒന്ന് അനങ്ങാൻ പാടില്ല, നമ്മൾ ഉറച്ച്. അത് പൊതു നയം കേരളത്തോട് എന്തെങ്കിലും പ്രത്യേകം? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ യാഥാസ്ഥിക നയം പിന്തുടരുകയാണ്. അതെ. അപ്പോൾ അതിനും രണ്ടാമത് വരുന്നതാണ് നമ്മളോടുള്ള ഭയങ്കര കലിപ്പാണ്. അതുകൊണ്ട് സംശയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ BJP സംസ്ഥാനങ്ങളല്ല ഭൂരിപക്ഷം, കുറഞ്ഞു. പക്ഷേ ഒരുപാട് പ്രാദേശിക പാർട്ടികളും കോൺഗ്രസ് ഉണ്ടഞ്ചാറെണ്ണത്തിൽ പിന്നെ പ്രാദേശിക പാർട്ടികളൊക്കെയാണ് അതിൽ. കോൺഗ്രസ് സാമ്പത്തികമായിട്ട് BJP വലിയ വ്യത്യാസമൊന്നുമില്ല നയത്തിൽ. പ്രാദേശിക പാർട്ടികൾ അങ്ങനെയല്ലായിരുന്നു നേരത്തെ, ഇപ്പോൾ അവരും അത് തന്നെയാണ്. നമ്മുടെ KCR ആയാലും ജഗനായാലും ഇവരൊക്കെ ഈ പുതിയ പരിഷ്കാരങ്ങളുടെ വക്താക്കളാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല. നമ്മളവിടെ നയത്തെ ചോദ്യം ചെയ്യുകയാണ്, മതനിരപേക്ഷ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. അതിലുപരി അവിടെ സാമ്പത്തിക നയങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുക മാത്രമല്ല, കേരളത്തിൽ നമ്മൾ വ്യത്യസ്തമായി കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. വെറുതെ വർത്തമാനം അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കേരളത്തിലെ നമ്മൾ കാണിച്ചു കൊടുക്കണേ. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും കിടപ്പാടം, എല്ലാവർക്കും വീട്, ഭക്ഷണം, മനുഷ്യന്മാരായിട്ട് ജീവിക്കാനുള്ള സൗകര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അവർക്ക് വലിയ പ്രശ്നമാണ്. കേരളം പറയണത് എന്താണ്?
രാഷ്ട്രീയം ശരിയായിട്ടുണ്ടെങ്കിൽ യു പിയിലെ അവിടെയൊക്കെ ഉള്ള എല്ലാ മനുഷ്യന്മാർക്കും ഇതുപോലെ നന്നായിട്ട് ജീവിക്കാനുള്ള വക ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് പണ്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പം അതല്ല. ഇപ്പം കേരളത്തിൽ കിഫ്ബി വഴിയുള്ള പ്രൊജക്റ്റുകളുടെയൊക്കെ വലിയ നിക്ഷേപം, അതെല്ലാം വെച്ച് നമ്മൾ നമ്മുടെ വലിയ കോർപ്പറേറ്റ് കമ്പനികളെ കേരളത്തിലേക്ക് വാ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞ് പറയുന്നു വിളിക്കുന്നു. എൻ്റെ ബഡ്ജറ്റ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാം, അത് കുഴപ്പമൊന്നുമില്ല. ഈ കഴിഞ്ഞ തവണ ഞാൻ കുറച്ചധികം കമ്പനികളുടെ പേര് പറഞ്ഞു, അപ്പോൾ പലരൊക്കെ ചർച്ചയെ കളിയാക്കി ചുമ്മാ ഒരു കമ്പനികളുടെ പേര് പറഞ്ഞിരിക്കുകയാണെന്ന്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ സകല കമ്പനിയും മുതൽ മുടക്കി ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരിക്കുക, എണ്ണി പറയാൻ ഉദ്ദേശിക്കുക, ഇതാണ് മാറ്റം. അപ്പോൾ ഇത് അവർക്ക് തലവേദനയാണ്. കാരണം ഈ ക്ഷേമപ്രവർത്തനങ്ങളെ നടത്തിയിട്ടും ഇത് സാമ്പത്തികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ കേരളത്തിലെ പ്രതിശീർഷ വരുമാനം ഇന്ത്യയിലെ പ്രതിശീർഷ വരുമാനത്തിനേക്കാൾ 60% കൂടുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപഭോഗം നടത്തുന്ന പൗരൻ കേരളീയനാണ്, ഒന്നാം നമ്പർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേരളം അവർക്ക് വലിയ തലവേദനയാണ്. അപ്പോൾ രണ്ട് തരത്തിൽ നമ്മളോടുള്ള കഠിനമായ എതിർപ്പാണ്, പിന്നെ ഈ എതിർപ്പ് മറച്ചു വെക്കത്തില്ലല്ലോ. ഈ കാര്യങ്ങളിലൊക്കെ കടുത്ത് വർത്തമാനം പറയുന്നവരാ കേരളമല്ലേ പറയുന്നുള്ളൂ, ഫിനാൻസ് കമ്മീഷൻ്റെ കാര്യമായാലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളായാലും. അപ്പം നിങ്ങളൊന്ന് പാഠം പഠിപ്പിച്ച അത്രക്ക് ഉണ്ട എന്നൊരു ഭാവത്തിലാണ് അത് തുടരും അവർ. ആ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ വായ്പ തന്നില്ലെങ്കിൽ ഒരു കാലത്ത് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇത്രയും പോകുമെന്ന് ഞാൻ ധരിച്ചിട്ടില്ല. വേണ്ടിടത്ത് ചെലവ് ചുരുക്കണം. എങ്കിൽ പോലും ക്ഷേമ പദ്ധതികളോ വികസന പ്രവർത്തനങ്ങളോ മാറ്റിവെക്കാൻ പാടില്ല. സാമ്പത്തിക കാര്യ യാഥാസ്ഥിതികത താങ്കൾ എപ്പോഴും പറയുന്നത് പോലെ അതിന് കീഴ്പ്പെട്ട് ചെലവ് ചുരുക്കി പോകലല്ല മാർഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെയുള്ള ബഡ്ജറ്റുകളിൽ താങ്കൾ ഒരു നിലപാടെടുത്തിരുന്നത്. അതേ ഇച്ഛാശക്തിയോടുകൂടി ആ നയം ഈ ബജറ്റിലും തുടരാനുള്ള അവസ്ഥയുണ്ട്. അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? അങ്ങനെ തന്നെ. ആ ക്ഷേമ ചെലവുകളൊന്നും വെട്ടിച്ചുരുക്കുന്നതിനും അത് ചില കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു കാരണവശാൽ അത് വെട്ടിച്ചുരുക്കുന്നതൊക്കെ പ്രശ്നം ഉദിക്കുന്നില്ല. അതേസമയത്ത് വേറെ ചിലതെല്ലാം ചുരുക്കാൻ വേണ്ടി അത് ബഡ്ജറ്റ് ചുരുമ്പോൾ കണ്ടോളൂ. ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ചിലർക്ക് പ്രയാസമൊക്കെ വരും. നമ്മുടെ ചില സർക്കാരിൻ്റെ ശീലങ്ങളിലും സർക്കാർ തന്നെ നിയമനം മുൻകാലത്തേക്കാൾ വളരെ കൂടുതൽ അപ്പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ആവശ്യമുള്ളത് വേണം, പക്ഷേ എന്നാലും നമ്മുടെ വരുമാനം അനുസരിച്ച് വേണ്ടത് ചെയ്യാൻ. പക്ഷെ അതൊന്നുമല്ല, സർക്കാരിൻ്റെ അനുവാദമൊന്നും ഇല്ലാതെ താഴെത്തട്ടിൽ പല രീതിയിൽ ഈ പോസ്റ്റുകൾ ഉണ്ടാക്കാനുള്ള സന്ദർഭാവകാശമുണ്ട്. ആ അത് ഒന്ന് തുറന്ന് കാണിക്കണം എന്താ നടന്നതെന്നുള്ളത്. അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങൾ വേഗം നീങ്ങാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളത് തുറന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ഉണ്ടാവും? അതുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പുതുതായിട്ട് നടന്നതൊക്കെ തിരുത്താൻ പറ്റില്ല. ഭാവിയിൽ ഇനി ഇത് ഇങ്ങനെ ഇല്ലാതായിരിക്കാൻ എന്ത് വേണം? ഒരു ചർച്ച നടക്കട്ടെ എന്ന്. ബഡ്ജറ്റിൽ ഇതങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നില്ല, പക്ഷേ നാട്ടിൽ ചർച്ച നടക്കണം. താങ്കളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ഒരു പക്ഷേ കിഫ്ബി എന്നൊരു പരിപാടി ആവിഷ്കരിച്ച് മുന്നോട്ട് പോയതാണ്. അത് ഒരു പക്ഷേ അന്നേ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, നടപ്പാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ഉട്ടോപ്പിയൻ സ്വപ്നമാണ് എന്ന വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഘടനയിലേക്ക് കടന്ന് അതിൻ്റെ നടത്തിപ്പ് രീതികളിലേക്ക് കടന്ന് കടുത്ത വിമർശനങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് ഉയരുകയുണ്ടായി. ഇപ്പോൾ ആ വിമർശനത്തോട് എന്തു പറയുന്നു? ആദ്യഘട്ടത്തിൽ ഇതൊരു ദിവാസ്വപ്നമാണെന്നാണ്. അതെ, ഒരു വാചകടിയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞു അവസാനം. അപ്പോൾ എല്ലാവരും കളിയാക്കി. ഇങ്ങനെ കളിയാക്കിൽ കൂടിയതുകൊണ്ട് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് പരിശോധനയ്ക്ക് പോലും യു ഡി എഫ് തയ്യാറായില്ല. 5-ാം വർഷത്തിലാണ് കെ.എം. എബ്രഹാം അവരുടെ സെക്രട്ടറി ആയപ്പോൾ ഇത് ഉമ്മൻചാണ്ടിയുടെ പ്രസംഗത്തിൽ വന്നു. അല്ലെങ്കിൽ എന്നെ കളിയാക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ സർക്കാർ വന്ന് നമ്മൾ നടപ്പാക്കി തുടങ്ങിയപ്പോൾ ഇത് നടക്കണ കാര്യമല്ല എന്നുള്ളത്, അതുകൊണ്ട് ഗൗരവത്തിനെടുത്തില്ല. പക്ഷേ ഇത് നടപ്പാവാൻ പോകുന്നു കണ്ടപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടി.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആലോചിച്ച് നോക്കിക്കേ, കേരളത്തിലെ സ്കൂളുകൾ 45,000 സ്ക്വയർ ഫീറ്റ് കെട്ടിട പണിയാണ്, ആശുപത്രിയിൽ ഏതാണ്ട് 50,000 സ്ക്വയർ ഫീറ്റ് പണിയുന്നുണ്ട്, ഈ റോഡുകൾ ഇപ്പം അനുവാദം കൊടുത്തിരിക്കുന്നത് ഒരു 7,000-8,000 കിലോമീറ്റർ റോഡുകൾക്കാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്റ്റേഡിയങ്ങൾ, സാംസ്കാരിക നിലയങ്ങൾ, ഇതൊക്കെ അങ്ങ് വരെയാണ് നമ്മുടെ കൺമുമ്പിലെ. 2020-21 ആകുമ്പോഴേക്കും നമ്മുടെ ജലപാത തുറന്നു കൊടുക്കും. ഈ ഗെയിൽ പൈപ്പ് ലൈൻ ഉണ്ടായതുപോലെ, ഇടമൺ ഇത് വന്നതുപോലെ, ഇത് യാഥാർത്ഥ്യം എത്ര നാളായി കിടക്കണം തീരുന്ന്. നമ്മുടെ ദേശീയപാതയുടെ ഒരു സ്ട്രെച്ചെങ്കിലും റോഡിൻ്റെ പണി 6 ലൈനിൽ വടക്കത്തെ ആദ്യത്തെ സ്ട്രെച്ച് തീരുമോ? എല്ലാ വീട്ടിലേക്കും ഇൻ്റർനെറ്റ് എത്തും. ആ നമ്മുടെ ടെലിവിഷനിലെ നെറ്റ്വർക്കില്ലേ, അതുവഴിയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ഓരോ വീട്ടിലേക്കും വലിക്കേണ്ട കാര്യമില്ല, അവർ കൊടുത്തു പറഞ്ഞു, ചെറിയ ഫീസ് കൊടുത്ത് വെച്ചാൽ മതി. ഇതൊക്കെ ആദ്യമല്ലേ, ഇങ്ങനെയൊക്കെ ആളുകളുടെ മുന്നിൽ കാണാമെന്ന്. അതായത് വേറെ ഒരാളെടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെഡിക്കൽ കോളേജ് തീരും, കണ്ടന്നൂരിലെയും പിന്നെ വൈറ്റിലെയും ഫ്ലൈ ഓവർ തീരും. ഇതൊക്കെ അങ്ങ് യാഥാർത്ഥ്യമായിട്ട് കാണില്ലേ കൺമുമ്പിൽ. അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇംപ്രഷൻ വളരെ വലുതാണ്. അത് കണ്ടിട്ടാണ് ഇവർ കിടന്നിട്ട് ഇപ്പോഴേ കിടന്നിട്ട് ഇതിനേ നടക്കത്തില്ല, ഇതിന് ഉല്ലഴിമതിയാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ഇതിനെ എതിർക്കുന്ന പല MLA മാരും പ്രതിപക്ഷ MLA മാരും രഹസ്യമായിട്ട് വന്ന് കണ്ട് കിഫ്ബിയിലെ പദ്ധതികൾ വേണം, ഇനിയും എൻ്റെ സ്ഥലത്ത് പദ്ധതി വേണം എന്ന് പറയുന്നുണ്ടെന്ന് മിനിസ്റ്റർ പറയുന്നുണ്ട്. ആ അനുഭവം തന്നെ തുടരുകയാണ് ഇപ്പോഴും. പിന്നെ ഒരു എന്ത് മാത്രമല്ല, ഈ വിമർശനം എന്നൊക്കെ നടത്തുന്നവരും റിവ്യൂവിന് വരും കേട്ടോ, അതാണ് തിരുവനന്തപുരത്തിൻ്റെ അനുഭവം. അവർ ഞാനത് മോശമായിപ്പോയി എന്ന് പറഞ്ഞതല്ല, വന്നത് സന്തോഷമാണ്. ശബരിനാഥ് വന്നിരുന്നു, ശിവകുമാർ വന്നിരുന്നു, അവർക്ക് അവരുടെ ചില വിമർശനങ്ങളും കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാണ്ട് അത് അവർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതായിട്ടേ കാണുന്നു. ആ നമ്മൾ കാണുന്നുള്ളൂ, അത് ഇരുന്ന് അവർ പറയുന്നതിന് മറുപടി, അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഭേദ കൂട്ടാൻ വേണ്ടി സ്വീകരിക്കുക. അവർക്കും അറിയാം ഇത് നടക്കണ കാര്യമാണ്, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം. പക്ഷെ മറ്റതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ ഇങ്ങനെ ഈ ഇരട്ടാത്തപ്പ് രാഷ്ട്രീയമായിട്ട് എത്ര നാൾ പോകാൻ പറ്റും? ബഡ്ജറ്റിനേക്കാൾ വലിയ, ബജറ്റിന് ഒരിക്കലും പരമ്പരാഗത ബജറ്റുകൾക്ക് അഷുർ ചെയ്യാൻ പറ്റാത്ത വികസനം കിഫ്ബി പുറത്തുറപ്പ് വരുത്തുന്നു. പക്ഷേ ബജറ്റിലും ചിലത് ചെയ്യേണ്ടതുണ്ടല്ലോ. കേന്ദ്ര നികുതി വിഹിതം കുറയും എന്നതുപോലുള്ള വലിയ ആശങ്കകൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ബഡ്ജറ്റിനുള്ളിൽ കിഫ്ബി അല്ലാത്ത ഒരു ബാലൻസിങ് ആക്ട് ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും, എന്താണ് ആക്ഷൻ? ഒന്ന്, ഇതുവരെ കഴിഞ്ഞില്ല, പക്ഷേ ഇനി ലാസ്റ്റ് ചാൻസാണ്, അവസാന വർഷമാണ്. നമ്മുടെ GST സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒരു പറ്റൻ നടപടികളുണ്ട്, അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും. രണ്ടാ, കുടിശ്ശിക മുഴുവൻ പിരിച്ചെടുക്കുക. മൂന്ന്, സർക്കാരിൻ്റെ മറ്റ് വരുമാനങ്ങളില്ലേ, ഇപ്പോൾ ബിൽഡിംഗ് ടാക്സ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ, ഇതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ തമിഴ്നാടൊക്കെ ഇത് നമ്മളെക്കാൾ എഫിഷ്യൻറ്റാണ്, അവിടെ നികുതി വെട്ടിപ്പിന് പ്രയാസം കൂടുതലാണ് അത്ര. അതൊക്കെ നമ്മൾ ഓരോ സംസ്ഥാനത്തും ഉണ്ടാവും ഓരോന്ന്. അപ്പോൾ അതെല്ലാം നോക്കി അതെല്ലാം ഉൾക്കൊള്ളിക്കാനുള്ള പരിശ്രമം, അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്റ്റാമ്പ് ലാൻഡ് മേലുള്ള കൈമാറ്റ നികുതി, ബിൽഡിംഗ് ടാക്സ്, ഇങ്ങനെ പലതും വർദ്ധിപ്പിക്കാനുള്ള ഒരു പാക്കേജ് ഉണ്ടാവും. അപ്പോൾ ആ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ചിലവുകളും സുഗമമായിട്ട് കൂടുതൽ നടക്കും. ബഡ്ജറ്റിനെ കുറിച്ച് ഒരു വിശേഷണം കൊടുക്കാൻ പറഞ്ഞാൽ, ഇപ്പോൾ പലതരം ബഡ്ജറ്റുകൾക്ക് പല വിശേഷണങ്ങൾ, അത് അതിൻ്റെ ആവിഷ്കർത്താക്കളായിട്ട് പറയാറുണ്ട്, മാധ്യമങ്ങളായിട്ട് പറയാറുണ്ട്, നിരീക്ഷകരായിട്ട് പറയാറുണ്ട്. ജനകീയ ബജറ്റ് അല്ലെങ്കിൽ മാധ്യമവിരുദ്ധ ബജറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില കള്ളിയിലേക്ക് ചില മുദ്രകൾ കൊടുത്ത് ഇതാക്കാറുണ്ട്. എങ്കിലും ഇതിൻ്റെ ആവിഷ്കർത്താവ് സ്വയം
വിചാരിക്കുന്നത് പോലെ ഈ ബഡ്ജറ്റിന് ഒരു വിശേഷണം കൊടുക്കാമെങ്കിൽ എന്തായിരിക്കും അത്? മനുഷ്യച്ചങ്ങലയിൽ നമ്മൾ കൈകോർത്ത് പിടിക്കുകയല്ലേ, പലതരത്തിലുള്ള ആളുകളല്ലേ. ഈ ബഡ്ജറ്റ് ഇൻവെസ്റ്ററെയും ജനങ്ങളെയും കൈകോർത്ത് പിടിക്കുന്ന ഒന്നായിരിക്കും. അതാണ് എല്ലാ തവണയും ബദലുകൾ മുന്നോട്ട് വെക്കാറുണ്ട്, ഒരു ബദൽ ആശയങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. ഇപ്പോഴാവട്ടെ കേരളം പലതിനും ബദലാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ, സാമൂഹ്യ കാര്യങ്ങളിൽ ഒക്കെ ഒരു ബദലായിട്ട് കേരളം ഉയർന്നു നിൽക്കുകയാണ്. അതിന് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അതിൻ്റെ മുന്നിലുണ്ട് എന്ന ഒരു ചിത്രം ഒരു ഇത് ഇന്ത്യയിലാകെ പരന്നിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലും ഒരു ബദലാകുന്ന എന്തെങ്കിലും ആശയങ്ങൾ അതിൻ്റെ കാതലിൽ, ബഡ്ജറ്റിൻ്റെ കാതലിൽ ഉണ്ടാകുമോ? കഴിഞ്ഞ 4 വർഷമായിട്ട് കരുപ്പിടിപ്പിച്ചു വന്ന നയത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനം തന്നെയായിരിക്കും, പുതിയ ഒന്നല്ല. ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ ആകർഷിക്കാം? ഏറ്റവും ആകർഷകമായ ഒരു പ്രദേശമായി ഇൻവെസ്റ്റേഴ്സിനെ കേരളത്തെ എങ്ങനെ മാറ്റാം? ഇതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെട്ടെങ്ങനെ നടത്താം? വ്യവസ്ഥാപിതമായിട്ടുള്ള ചിന്ത, മാമൂലി ചിന്ത, ഇത് രണ്ടും കൂടി നടക്കൂലെന്നുള്ളതാണ്. അതാണിപ്പോൾ നമ്മുടെ കേന്ദ്ര ധനമന്ത്രി പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പരിഷ്കാരങ്ങൾ വേണം. അത് ജനങ്ങൾക്കൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാക്കും, ഇവിടെ ദീർഘനാളിൽ ആ പ്രശ്നം ഇല്ലാതായി പോവും എന്നവർ ചിന്തിക്കുന്നത്. രണ്ടും കൂടി കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്നതിലാണ് ബദലിരിക്കുന്നത്, ഇന്ത്യ നടക്കുന്നതിനൊരു ബദലിരിക്കുന്നത്. ആ ബദലിൻ്റെ ഒരു അനാവരണം ഇപ്പോഴത്തെ ടേമിൻ്റെ അവസാനത്തെ ഇതിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ താങ്കളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഇതുവരെയുള്ള ബജറ്റുകൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, താങ്കൾക്ക് തൃപ്തി കൊടുക്കുന്ന ഈ സർക്കാരിന് കീഴിൽ താങ്കൾ അവതരിപ്പിച്ച ബജറ്റിൽ താങ്കൾക്ക് തൃപ്തി തരുന്ന താങ്കളുടേതായിട്ടുള്ള ബഡ്ജറ്റിൻ്റേതായിട്ടുള്ള സംഭാവന എന്താണ്? ശരി, ചോദിക്കാനില്ല. ഇതൊരു അസ്റ്റൗണ്ടിങ് കാര്യമാണെന്ന്, കാരണം ആരും ഇത് ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. 50,000 കോടി രൂപ വെറുതെ ഉണ്ടാക്കിയെടുക്കുക, ബട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചില്ലേ? അത് തന്നെയാണ് നേട്ടം, ഒരു സംശയമില്ല. കാരണം മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനകീയ ജനപങ്കാളിത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ പങ്കാളിത്തിന് പോകേണ്ട വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഒക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നത്, ഇതൊക്കെ ആദ്യമാണെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ഒരു പാരമ്പര്യമാണ്, കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്. അത് ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇങ്ങനെ കേരളം ഒരു നിക്ഷേപ സംസ്ഥാനമാവണമെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പല മടങ്ങ് മെച്ചപ്പെടണം. അതിനെന്താ മാർഗം? ഈ ചിലവെല്ലാം കഴിഞ്ഞ് മിച്ചം വെക്കുന്നതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും നടക്കത്തില്ല. അപ്പോൾ പലരും പുറത്തുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം ഈ വിദ്യാഭ്യാസ ആരോഗ്യമൊക്കെ സ്വകാര്യവൽക്കരിച്ച് പണം ഇതിനും ഈറ്റി വെച്ചാൽ മാത്രമേ കേരളം അഭിവൃദ്ധിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇടതുപക്ഷ നിലപാട്, നിങ്ങളുടെ ഈ ക്ഷേമകാര്യങ്ങളിലുള്ള ഔത്സുക്യം കേരളത്തിൻ്റെ ഭാവിക്ക് തടസ്സമാണ്, ഇതാണ് ഇവിടെ വാദം. നമ്മളപ്പം എന്നിട്ട് നമ്മൾ വായ്പ എടുക്കുന്നതിന് പല വിലങ്ങുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. 3% പോകണില്ല, കേന്ദ്രത്തിൻ്റെ അനുവാദം വേണം. ഇപ്പം അതൊന്നും നമുക്ക് വെല്ലുവിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യയിലെ മറ്റ് കോർപ്പറേറ്റുകളൊക്കെ എങ്ങനെ വായ്പ എടുക്കുന്നത്? അവരനുവാദം മേടിക്കുന്നുണ്ട്, ഇല്ല. അപ്പം നമ്മൾ അതുപോലത്തെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉണ്ടാക്കുക, വിശ്വാസ്യതയുള്ളത്. അങ്ങനെ സ്ഥാപനം ഉണ്ടാക്കി നമ്മൾ കാണിക്കുകയാണ് 50,000 രൂപ വായ്പ എടുക്കാൻ പറ്റുമെന്നുള്ളത്. അതാണ് ഒരു ഫിനാൻഷ്യൽ ഇന്നോവേഷനാണ്. ഈ 4 വർഷത്തെ ഒരു നേട്ടങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ ആഗ്രഹിക്കുകയും നടപ്പാക്കാതെ പോയതുമായ മിസ് ചെയ്തൊരു കാര്യമുണ്ടോ ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് മനസ്സിൽ? ഒരു ഖേദമുള്ളത്, കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് അറിയിക്കുന്ന ഇപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാ കഴിവുള്ള കുട്ടികൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം സൗജന്യം. എന്നാൽ സ്വന്തമായിട്ട് ഇതൊന്നൊരു കഴിവില്ലാത്തവർക്ക് നമ്മൾ പിശുക്കേ കൊടുക്കാൻ പറ്റണുള്ളൂ. അത് നമുക്ക് തിരുത്താൻ പറ്റണം. രണ്ട്, നമുക്ക് വയോജനങ്ങൾക്ക് കൂടുതൽ സൗഹൃദമായിട്ടുള്ളതാണ്, സ്ത്രീകൾക്ക് സൗഹൃദമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസികൾക്ക്,
നാടകീയമായൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ. ബഡ്ജറ്റ് കാത്തിരിക്കുന്ന കേരളീയരോട് അതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഈ സർക്കാർ ഉയർന്നിട്ടുണ്ട്. അല്ല, ആർക്കെങ്കിലും ഇപ്പോഴത്തെ 3 മാസക്കാലത്തെ സാമ്പത്തിക ഞെരുക്കം മൂലം സംശയമുണ്ടെങ്കിൽ ബഡ്ജറ്റ് കാത്തിരുന്നുള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയല്ല, ഈ സർക്കാരിൻ്റെ ധന ഞെരുക്കത്തെ എല്ലാം മറികടന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് തന്നെയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവും. സംശയമുള്ളവർ കാത്തിരുന്നോളൂ. വളരെയധികം നന്ദി, താങ്കൾക്ക് എല്ലാ ആശംസകളും.